ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് റാൻഡോമൈസ്ഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൽ വരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ആണ്. പക്ഷേ അതിൽ നമ്മുടെ എമറാൾഡ് ടൈക്കോണിന് അവസാനത്തെ പാർട്ട് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു 100,000 എമറാൾഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകാൻ പറ്റിയ പ്ലെയിനൊക്കെ റെഡി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് 95,000 ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 5,000 കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്. ഇവിടെ ബാക്കിയെല്ലാം നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടത്തൊക്കെ വാങ്ങി കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത വേണ്ടി പോയി കണ്ടു നോക്കുക. കഴിഞ്ഞ 3-4 എപ്പിസോഡ്സ് നമ്മൾ 5th പാർട്ടാണ് തോന്നുന്നത്. 5th പാർട്ടിന് മുമ്പത്തെ ഏത് പാർട്ടിനും കാണാം. മിസ്സായിട്ട് പോയി കണ്ട് ചെക്ക് ഔട്ട് ചെയ്യുക. ചാനലുണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങി, ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും വാങ്ങി. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എമറാൾഡിന്റെ ഒരു ബിയറിനെ അങ്ങ് വാങ്ങി, ഒന്നും നോക്കിയില്ല. എന്റെ മോനെ ആ ലുക്ക് നോക്ക്, നല്ല സ്പീഡുണ്ട്, ചങ്ങായിട്ട് നല്ല സ്പീഡുണ്ട്. അപ്പൊ അത് വാങ്ങി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാതും ഇവിടെ ഇവിടെ എന്തൊക്കെയോ പോർട്ട് ഇതൊക്കെ ടെലിപ്പോർട്ട് വേണ്ടി ഈ വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. വണ്ടിയൊക്കെ താഴത്തുണ്ട്. അവിടെ വെറുതെ ഒരു വണ്ടി ഇതവിടെ ഇതിങ്ങനെ ഇവിടെ ഇത് കണ്ടോ, വണ്ടി കണ്ടോ, ഒരു വണ്ടി ഇങ്ങനത്തെ ഒരു വണ്ടി. അത് അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു വണ്ടി എടുത്തിട്ടുണ്ട്. ഇതാ വേറെ വണ്ടി, ഇതാ ഇവിടെ ഒരു വണ്ടി, ഇതാ ഇതൊരു വണ്ടി ഗൈസ് കണ്ടോ, ഇതൊരു വണ്ടി. നമ്മളെ ഇതിക്കാണ്ട് വേറെ വണ്ടി ഉണ്ടായിട്ട് പിന്നെ ഒരു വണ്ടി ഇതവിടെ ഇവിടെ ഇവിടെ ബാക്കിലോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഒക്കെ റൈറ്റിലേക്ക് ഉണ്ടോ, ജംഗിൾക്കുള്ള വണ്ടി. ഓരോ ബയോമിനും ഓരോ ടൈപ്പ് വണ്ടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തീർന്നു ആക്ച്വലി പറഞ്ഞാൽ, അതും തീർന്നു. പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ അൺലോക്ക് ചെയ്ത് നമുക്ക് അവിടെ ഈ സംഭവം നിങ്ങൾക്ക് TNT ആണിത്. നമ്മളെ മൈനിങ്ങിൽ അവിടെ പോയി ഒരു സ്വിച്ച് നമ്മൾ പോയി വെട്ടണ, ഒരു സ്വിച്ച് അമർത്താതെ പൊട്ടിത്തെറിക്കും. ഇതാണ് വണ്ടി. പിന്നെ ഇത് ഇൻഫിനിറ്റി ആണ്, നമുക്ക് സ്പീഡ് കൂടും, സ്പീഡ് ബൂസ്റ്റ് ഉണ്ട്. പിന്നെ അതൊക്കെ ബൂസ്റ്റ് അറിയോ, ഇതിന് സ്പീഡ് ബൂസ്റ്റ് ഉണ്ട്, പല ബൂസ്റ്റുണ്ട്. സ്പീഡ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് കിട്ടും, സ്പീഡ് ജമ്പ് ബൂസ്റ്റ് എല്ലാം കിട്ടും. അതൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ അവാർഡ്സ് ഉണ്ടോ, അച്ചീവ്മെന്റ് അവാർഡ്സ് എല്ലാം കഴിഞ്ഞു. നമ്മള് ഇനിയൊന്നുമില്ല ബാക്കി, അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് നമുക്ക് കുറേ ഡെയിലി ടാസ്ക് വരാറുണ്ട്, അത് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഈ ഐലൻഡ് പറ്റില്ല, മറ്റേ ഐലൻഡ് പറ്റും. എവിടെ വെച്ചിട്ടാണ് അവിടെ അവിടെ കത്തണ്ടാ, കോൾ ഉണ്ട് കേട്ടോ, തീർന്നു. ഇവിടെ നിന്ന് കളക്ട് ചെയ്യുക. അപ്പം എന്തായി, 69 കിട്ടി. പക്ഷേ വില കുറവാ, അത് നമുക്ക് വില കുറവാ. ഇനി നമുക്ക് വേണ്ടത് 5,000 വേണ്ട, 4,800 സംതിങ് മതി, 4,800 സംതിങ് ആയി, 900 വേണ്ട. ഓക്കെ, ഇനി ഇനി ഓക്കെ, നമുക്ക് രണ്ടാ ഒരു 5,000 വകുപ്പ് കിട്ടാനുള്ള വന്നിട്ടുണ്ട്. നമ്മൾ 5,000 വകുപ്പിനായിട്ട് അവിടെ പോയിട്ട് ബീച്ചൽസിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5,000 അല്ലെങ്കിൽ 2,500 പിന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പോയെടുക്കാം. അപ്പോൾ അവിടെ പോകണ അങ്ങോട്ട് പോകണമായതുകൊണ്ട് വേറെ വെച്ചാൽ നമ്മുടെ അവിടത്തെ അവിടുത്തെ ആ പൊട്ടിക്കാള പൊട്ടിക്കും ചെയ്താൽ എന്നാൽ രണ്ടും കിട്ടി നമുക്ക്. ഒന്ന് ചത്തില്ലേ, ഓക്കെ അത് ചത്തു. അവിടെ കൊല്ലടാ പണ്ടാറ ചത്തു, അവിടെ അവിടെ നിൽക്കണ അവിടെ, ഓക്കെ അത് വത്തു. നമുക്കൊരു അമ്മയുടെ 10 കൊല്ലാൻ പറഞ്ഞേ, ആ 10 കൊന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. 6 അവിടെ പോയി ചേട്ടാ, അവിടെ അടക്കടാ, അവിടെ നിൽക്കടാ, നീ കടാ, നീല നിൽക്കടാ, എന്താടാ ഒരു അന്തസ് കാണിക്കടാ, ഓക്കെ അത് കിട്ടി കണ്ടാ, ഓക്കെ അതും ചത്തു. ഇനി നമുക്ക് വേണ്ടത് 3 എണ്ണം ഉണ്ട്. അത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഇവിടെ എവിടെയും കാണുന്നില്ല അവിടെ വന്നിട്ട് നമുക്ക് എന്തായാലും ഇവിടെ വന്നതല്ല പിടിച്ചിട്ട് അത്ര എടുക്കാം. ഓക്കെ അതാണ് കയറി 97,000. ഇനിയിപ്പോ 3,000, ഇതിപ്പോ പെട്ടെന്ന് തീർന്ന് പരിപാടി, പെട്ടെന്ന് തീർന്ന്. അവിടത്തിൽ അവിടത്തെ വിളിച്ച് കള്ളത്തിൽ 2 പെട്ടെന്ന്, ഓക്കെ അവിടത്തിലുള്ള 2 ഓക്കെ. ഇനി ഒരാളും കൂടി ആ പരിപാടി അങ്ങ് തീർത്തേക്കാം. ചേട്ടപ്പെടാ ഓക്കെ യെസ്, 10,000, 1,07,000. എന്റെ മോനെ, ഞാൻ റിച്ചിന്റെ ഓളിയായി പോയി. അപ്പൊ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം, എന്തായാലും വന്നല്ലേ, അവിടുന്ന് പറിക്കു അവിടെ അത്രയും. ആ 1,900 കിട്ടി, നമ്മൾ പെട്ടെന്ന് കുറച്ചും പോകാൻ എടുത്തല്ലോ, അതുകൊണ്ട് 900 കിട്ടി. നമുക്ക് എന്തായാലും 100,000 നമുക്ക് എന്തായാലും കിട്ടി. നമ്മളെ അപ്ഗ്രേഡേഷൻ അങ്ങ് തീർക്കാൻ പോകണേ. നമ്മളെ ഈ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഇതാവണം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിന് ഇനിയും അങ്ങോട്ട് ഉണ്ടോന്ന് അറിയില്ല. എന്റെ ഒരു അറിവ് അനുസരിച്ച് നമ്മളെ ഫ്രണ്ട്സൊക്കെ തിരിച്ചാൽ നമ്മളെ പുറത്തോട്ട് പുറം ലോകത്തുള്ള ഫ്രണ്ട്സൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാവൽ ഏരിയ ആണ് പറഞ്ഞത്. നമ്മളിത് വിസിറ്റ് ചെയ്യണം അവർക്ക്. അപ്പൊ ഇത് നോക്കി നോക്കാം, എന്ന് നമുക്ക് വാങ്ങാൻ പോകണം. 100,000 ഓക്കെ, വാട്ടർ പോർട്ട് ഓക്കെ. ആക്ച്വലി ഇത് എന്ത് സംഭവം നമുക്ക് നോക്കാം. ഇയാളും കൂടെ നടന്നുകൊണ്ട് ബോർഡിംഗ് എ സീസ് വിൽ ബി എൻഡിങ് ദ ഓ എൻഡ് ആണ്ട ബോർഡിംഗ് ദ സീ പ്ലെയിൻ വിൽ ദ എൻഡ് ദ ഗെയിം. ഓക്കെ എന്താ, ഗുഡ് ബൈ, യു ആർ ഗോയിങ് ടു ഡു എ ഗ്രേറ്റ് തിങ് ആൻഡ് ഗോ ടു അഡ്വഞ്ചർ യു വാണ്ട് ടു സ്റ്റോപ്പ് ഓഫ് ആൻഡ് സും സും. ലോഗ് ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട്. എന്താണ് സംഭവം, ഫെയ്ഡ്, ഞാൻ ഫെയ്ഡ് ആവുന്നുണ്ടോ? ഓ, നമ്മള് അങ്ങ് ഗെയിം അങ്ങ് തീർത്തു ഗൈസ്, അത്രയുള്ളൂ. ഇതാണ് ഈ ഗെയിം. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മാർക്കറ്റ് പ്ലേസ് പോവാ. മാർക്കറ്റ് പ്ലേസ് പോയിട്ട് ഇപ്പോൾ മാർക്കറ്റ് പ്ലേസ് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ പല ടൈപ്പ് ഓഫ് ഗെയിം മോഡ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, മാർക്കറ്റ് പ്ലേസ് പോയിട്ട് ഈ സെർച്ച് ബട്ടൺ, ഈ കോർണറിൽ സെർച്ച് ബട്ടൺ നിൽക്കുക. ഈ സെർച്ച് ബട്ടൺ നിൽക്കിയിട്ട് അവിടെ നിങ്ങൾ ഇവിടെ പല കാര്യമാണ്, ഓരോന്നിനും 300-600 മൈൻക്രാഫ്റ്റ് കോയിൻസ് കൊടുക്കണം. അപ്പോൾ മൈൻക്രാഫ്റ്റ് കോയിൻസ് കൊടുക്കാത്ത അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ അത്രക്കില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരു പൈസ ഉള്ളവർക്ക് വാങ്ങാം. നമ്മുടെ ഇവിടെ പോയി ഇവിടെ ഈ സെർച്ച് ബട്ടൺ ഒന്ന് നിൽക്കുക. സെർച്ച് ബട്ടൺ നിൽക്കിയിട്ട് ഇവിടെ ഉണ്ടാ ഈ ഒരു ഇതാണ്, സോർട്ടിംഗ് ആണ്, സോർട്ടിംഗ് റിലവൻസിലപ്പോൾ നിൽക്കണേ. നമ്മൾ എന്ത് ചെയ്യും, ഹൈ, ലോ ടു ഹൈ കൊടുക്കും, ഏറ്റവും താഴ്ന്നിട്ട് മുകളിലോട്ട് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, താഴത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഉണ്ടാകും. ഇനി അടുത്ത സമ്മർ ബീച്ച് ഉണ്ട്, നമുക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ട് കുറേ അഡ്വഞ്ചേഴ്സ് ഉണ്ട്. വോളിയം 1, 2, 3 എന്നൊക്കെ ഉണ്ട്.
അതായത് ലെങ് പ്ലസ് ഉണ്ട്, എന്താ നോക്കണം ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഉണ്ടോ ഗ്രേവ് ഡേഞ്ചർ എന്തോ സംഭവമുണ്ട്, പിന്നെ ടെമ്പിൾ ടോട്ടം ഉണ്ട്, അങ്ങനെ പല 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 സംഭവങ്ങളുണ്ട്. നമ്മൾ തടയകത്തോട്ട് പോകുമ്പോൾ എന്താ ഫിലിപ്പീൻസ് എന്തോ ആനിമൽ ഫിലിപ്പീൻസ് അങ്ങനത്തെ സംഭവമുണ്ട്. പിന്നെ നമ്മൾ അടുത്തോട്ട് ട്രൈ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഫാമിംഗ് ഉണ്ട് ഇതിൽ, അത് നമ്മൾ കാണിച്ചു തരാം. ഏൻഷ്യൻ ഈജിപ്റ്റ് അങ്ങനെ നോക്കാണ്ട് അതൊക്കെ നമുക്ക് ഇത് കേട്ടോ പുതിയ വന്നിട്ട് പറയും. അപ്പോൾ ഇതിൽ അടിയിലോട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണാം. ഉണ്ട് അവിടെ മെറൈൻ ബയോളജിസ്റ്റ് റോൾ പ്ലേ, ഓ അതൊക്കെ ഉണ്ടല്ലോ ഫ്രീ, അതൊക്കെ ഫ്രീ ആണോ? അതൊക്കെ ഫ്രീ ആണ്. ഉണ്ട് പ്ലാൻസ് ഒന്ന് ഫ്രീ ഉണ്ട്. പിന്നെ അങ്ങനെ തന്നെ അടിയിലോട്ട് പോകുമ്പോൾ കാണാം, ഇവിടെ എവിടെയോ നിങ്ങൾക്ക് കാണാം എന്ത് എമറാൾഡിൻ്റെ അത് ലാസ്റ്റ് പാത്രമാണ് എമറാൾഡിൻ്റെ ഉള്ളവ. അങ്ങനെ അടിയിലുണ്ട് ഫ്രോസൺ പ്ലാനറ്റ്, അഡ്വഞ്ചർ എഡ്യൂക്കേഷൻ എന്തൊക്കെ അടിയിലോട്ട് ഇങ്ങനെ കുറേ പോകുമ്പോൾ ഡാർക്ക് വില്ലേജ് വന്നു, കുറേ ഇതൊക്കെ ഫ്രീ ആണ്. അതായത് നമ്മൾ അടുത്ത കളിക്കാൻ പോകുന്ന ഫാം ക്രാഫ്റ്റ് ആണ്, അത് നമ്മൾ നോക്കി വെച്ച സാധനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത സംഭവമാണ്, നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം. അത് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ഫാം ക്രാഫ്റ്റ് അല്ല സോറി, ഫാം ലൈഫ് ഉണ്ട്, ഫാം ക്രാഫ്റ്റ് ഉണ്ട്, അതാണ് ഓണ്ട് കേട്ടോ, അതാണ് നമ്മൾ ഓണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം നമ്മൾ ടെസ്റ്റ് ചെയ്യണം, കുറേ സംഭവം ഉണ്ടായില്ല, അതെന്തൊക്കെ നമുക്ക് അറിയില്ല, അതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ അടിയിലോട്ട് പോകുമ്പോൾ വരും, നമ്മൾ അടിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരണം, കുറേ പോകണം. ലൈഫ് ഇൻ ഇറ്റലി അങ്ങനെ സംഭവം കുറേ ഉണ്ട്. സ്കേരി മോൺസ്റ്റർ നമ്മുടെ എമറാൾഡ് മൈൻ ക്രാഫ്റ്റ്, എമറാൾഡ് ടൈക്കൂൺ, വേറെ ഇതാണ് ഏറ്റവും അവസാനത്തെ പൈസ കൊടുക്കാതെ കളിക്കാൻ പറ്റിയ ഒരു ഗെയിം ഇതാണ്. അതിന് മുകളിൽ ഈ ഇതിൻ്റെ മുകളിലോട്ട് ഏത് നിങ്ങൾക്ക് ഫ്രീ ആണ്, ഇതിന് ഇതിന് ശേഷമുള്ളതൊക്കെ നിങ്ങൾക്ക് പെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങണം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതൊരു അവസാനത്തെ ഒരു ഭാഗം ഒന്ന് കാണിച്ച് തരാൻ, ചെറിയ സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊക്കെ, ഷെയർ ചെയ്തൊക്കെ, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു സീരീസിനെ പറ്റിയിട്ട് ഈ ഒരു എൻഡ് ഓഫ് ദി സീരീസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ആൻഡ് വിമർശനങ്ങളും പറയാം, നിങ്ങൾക്കുണ്ട് പറയണവർക്ക് പറയാം. പിന്നെ ഇവിടെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് കോപ്പിയടി, എല്ലാവർക്കും ഇത് കളിക്കാനുള്ളൊരു അവകാശമുണ്ട്. അല്ല, ഒരാൾക്ക് മാത്രമല്ല അത് ഗെയിം, ഒരു ഗെയിം ഒരാൾ കളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മറ്റൊന്നും ആ ഗെയിം കളിച്ചെന്ന് വിചാരിച്ചാൽ കോപ്പിയടി അല്ല എൻ്റെ മക്കളെ, എല്ലാവർക്കും കളിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഓരോ ക്രിയേറ്റേഴ്സിനും റെസ്പെക്ട് കൊടുക്കുക, ഓരോ ക്രിയേറ്റേഴ്സിനും അവരവരുടെ വാല്യൂ കൊടുക്കുക. അല്ലാണ്ട് ആ ക്രിയേറ്ററിനെ കോപ്പി അടിച്ച റീക്രിയേറ്റർ അങ്ങനെയല്ല, അവരവനും കഷ്ടപ്പെട്ടിട്ടാണ് അവന്, അല്ലാണ്ട് അവൻ്റെ കണ്ടൻറ് എടുത്ത് അപ്ലോഡ് ചെയ്യല്ലോ, അവൻ കഷ്ടപ്പെട്ട് അതിൽ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള വാല്യൂ കൊടുക്കുക. നിങ്ങളും ഒരു ദിവസം ഇതേപോലത്തെ ക്രിയേറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ചോദ്യങ്ങൾ വരും, അന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാണെങ്കിൽ വിമർശനങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ഉണ്ട് താഴത്തുണ്ട്. അതുപോലെ തന്നെ ജോയിൻ ബട്ടൺ തൊട്ട് താഴത്തുണ്ട്, ഈ സൈഡിലൂടെ കാണാം, ഈ സൈഡിലാണ് തോന്നുന്നത്. അതിൻ്റെ തൊട്ട് അതിൻ്റെ ഇടയെ സൈഡിൽ കുറച്ച് താഴത്ത് മുകളിലോട്ടായിട്ട് കാണാം. നിങ്ങൾക്ക് താങ്ക്സ് ബട്ടണും ചെക്ക്ഔട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട സബ് ചെയ്ത് വിളിച്ചു. ബൈ ബൈ.